राजा रामचंद्र भगवान की। आप पर नीचे जाओ, इनको करो नीचे को, नहीं मर्यादा है मेरी। चलो भाई। ഗുജറാത്ത് സബർമതി ജയിലിൽ തടവിലായിരിക്കുന്ന അധോലോക ഗുണ്ടാ നേതാവ് ലോറൻസ് കൃഷ്ണയുടെ സംഘത്തിൽ നിന്ന് വധഭീഷണി ലഭിച്ചുവെന്ന് 10 വയസ്സുകാരൻ ആത്മീയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അഭിനവ് അറോറയുടെ കുടുംബം. ബെൽസന്ത് ബാബ എന്നറിയപ്പെടുന്ന ഈ കുട്ടി തന്റെ 3-ാം വയസ്സിൽ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് കുടുംബം പറയുന്നു. ഒരു മതപരിപാടിയിൽ മോശമായി പെരുമാറിയ അഭിനവിനെ സ്വാമി രാംഭദ്രാചാര്യ ശാസിക്കുകയും സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത ഒരു വീഡിയോ വൈറലായതിന് ശേഷമാണ് അഭിനവിന് നേരെ വധഭീഷണി കൂടി വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽ നിന്ന് സൽമാൻഖാൻ ഉൾപ്പെടെ നിരവധി പേർക്ക് വധഭീഷണി സന്ദേശം ദിനം പ്രതി ലഭിക്കുന്നുണ്ട്. ആരാണ് ഈ അഭിനവ് അറോറ? എന്തുകൊണ്ടാണ് ഈ 10 വയസ്സുകാരനെ ബിഷ്ണോയ് സംഘം നോട്ടമിട്ടിരിക്കുന്നത്? രാധേ രാധേ എന്നും ജയ് ശ്രീകൃഷ്ണ എന്നും പറഞ്ഞു തുടങ്ങി തന്റെ 3-ാം വയസ്സിൽ ആത്മീയ യാത്ര ആരംഭിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ കുട്ടിയാണ് അഭിനവ്. തന്റെ 10-ാം വയസ്സിൽ അഭിനവ് ആത്മീയ സ്വാധീനത്തിന്റെ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ 9.5 ലക്ഷത്തിലധികം ആളുകളാണ് അഭിനവിന്റെ ഫോളോവേഴ്സ്. ഹിന്ദു ഉത്സവ ആഘോഷങ്ങൾ, വേദപാരായണങ്ങൾ, ആദരണീയരായ മതവ്യക്തികളുമായുള്ള ആശയവിനിമയം എന്നിവയാണ് അഭിനവിന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആത്മീയ പ്രഭാഷകനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിശേഷിപ്പിച്ച അഭിനവ് സംരംഭകനും ടെഡ്എക് സ്പീക്കറുമായ തരുൺ രാജ് അറോറയുടെ മകനാണ്. അഭിനവിന് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ച മറ്റൊരു പേരാണ് ബെൽസന്ത് ബാബ. അഭിനവ് അറോറയുടെ പിതാവ് തരുൺ രാജ് മകനെ ഒരു ബിസിനസ് ആക്കി മാറ്റുകയാണെന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അഭിനവിന്റെ ഈ പഴയ വീഡിയോ ഇപ്പോൾ വൈറലാകുന്നത്. ഹിന്ദു ആത്മീയ നേതാവ് സ്വാമി രാംഭദ്രാചാര്യ അഭിനവ് അറോറയെ ശാസിക്കുകയും വിഡ്ഢിയായ പയ്യനെന്ന് വിളിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ. പരിപാടി നടക്കുന്നതിനിടെ റീൽസ് എടുക്കുന്നതിനു വേണ്ടി നൃത്തം ചെയ്യുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു സംഭവം. ഇതേ തുടർന്ന് അഭിനവ് പരസ്യ വിമർശനം നേരിടുകയും സ്റ്റേജിൽ നിന്ന് കുട്ടിയെ ഇറക്കി വിടുകയും ചെയ്തു. സ്വാമി രാംഭദ്രാചാര്യ അന്ധനായിരുന്നിട്ട് കൂടി സ്റ്റേജിൽ അഭിനവ് കാണിച്ച മോശ പ്രവൃത്തികൾ അദ്ദേഹത്തിന് മനസ്സിലായെന്ന രീതിയിലും ആളുകൾ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അഭിനവിന്റെ ആത്മീയ ആധികാരികതയെക്കുറിച്ച് വൻതോതിലുള്ള തർക്കങ്ങൾക്ക് കാരണമാക്കുകയും ഈ കുട്ടിയുടെ ഭക്തിയുടെ പിന്നിലെ കാരണം എന്താണെന്ന ചോദ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായി അഭിനവ് അറോറ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2023 വൃന്ദാവനിൽ വെച്ചുള്ള വീഡിയോ ആണിതെന്നും എന്തിനാണ് ഇത് ഇത്ര വലിയ പ്രശ്നമാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നും അഭിനവ് പറയുന്നു. സ്വാമി രാംഭദ്രാചാര്യ തനിക്ക് ദൈവത്തെ പോലെയാണ്, സ്വന്തം ഗുരു ശാസിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് അഭിനവ് അറോറ വ്യക്തമാക്കുന്നത്. വോ വീഡിയോ പർസോ പ്രതാപ്ഗഡ് കാ ബതായാ ജാ റഹാ ഹൈ ജോ കി ഝൂട് ഹൈ വോ വീഡിയോ ആജ് സേ 1.5 സാൽ പുരാനാ 2023 വൃന്ദാവൻ കാ ഹൈ. क्या आपके माता पिता ने आपको कभी नहीं डांटा? क्या आपके गुरु ने आपको कभी नहीं डांटा? अगर देश के इतने बड़े संत जगत गुरु श्री रामभद्राचार्य जी ने मुझे डांट भी दिया तो इसको देश का सबसे बड़ा मुद्दा क्यों बनाया जा रहा है? ये तो किसी ने नहीं डाला कि जगत गुरु रामभद्राचार्य जी ने उसके बाद मुझे अपने रूम में भी बुलाया था और अपना आशीर्वाद भी दिया था. लेकिन आपने बोला कि रामभद्राचार्य जी ने मुझे डांटा. अरे आपके गुरु ने भी तो आपको 8 साल की उम्र में कभी डांटा होगा, 9 साल की उम्र में कभी डांटा होगा. जगत गुरु श्री परम पूज्य श्री रामभद्राचार्य जी तो हमारे लिए भगवान के समान हैं, वो तो संत शिरोमणि हैं. അഭിനവിന്റെ ഈ പ്രതികരണത്തിന് സ്വാമി രാംഭദ്രാചാര്യ തന്നെ മറുപടി നൽകിയിട്ടുമുണ്ട്. കൃഷ്ണ भगवान के उसके साथ पढ़ेंगे. मैंने तो वृंदावन में उसको बहुत डांटा था. എന്നാൽ ഇപ്പോൾ അഭിനവ് അറോറയ്ക്ക് ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് അഭിനവിന്റെ അമ്മ ജ്യോതി അറോറയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയ കെ ത്രൂ ഹമാരാ സോഷ്യൽ എസ്റ്റിമേഷൻ കർനേ കി കോശിഷ് കി ഗയി ഹൈ ഓർ യേ പ്രൊപ്പഗൻഡ തക്രീബൻ ഏക് മഹീനേ സേ ചൽ റഹാ ഹൈ. അഭിനവ് നേ ഐസാ കുച്ച് ഗലത് നഹീ കിയാ ഹൈ ജിസ്കേ ലിയേ ഹമാരേ പാസ് ധംകി ഭരേ കോൾസ് ആ രഹേ ഹൈ. हमारे पास कॉल्स आते हैं कि आपके बच्चे को मार देंगे, काट देंगे, बहुत अपशब्द बोल रहे हैं, बहुत गालियाँ दे रहे हैं. अभिनव ने
सिर्फ भक्ति करने के अलावा कुछ ऐसा गलत काम नहीं किया है जिसके लिए उसको इतना कुछ बर्दाश्त करना पड़ रहा है। आप मैं आपको एक आज की बात बता रही हूँ। आज 3:30-4 बजे के करीब हमारे पास लॉरेंस बिश्नोई ग्रुप से एक मैसेज आया व्हाट्सएप ग्रुप में, जिसमें हमें धमकी दी जा रही है कि अभी इनको मार दिया जाएगा। ഈ 10-വയസ്സുകാരൻ ആത്മീയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ട്രോളുകൾ നേരിടുന്നുണ്ട്. അതിനാൽ അഭിനവ് അറോറ തന്നെ കഴിഞ്ഞ ദിവസം മധുരയിലെ കോടതിയിലെത്തി തന്നെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത 7 യൂട്യൂബർമാർക്കെതിരെ പരാതി നൽകിയിട്ടുമുണ്ട്.